ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പം എന്താണ് സംഭവിച്ചത്? വേണ്ടത്ര ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. നമ്മൾ എൽ പി സ്കൂൾ അധ്യാപക നിയമനത്തിൽ PSC 14 ജില്ലകളിലും ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചു. നിലനിൽക്കുന്നത് വൻ അസന്തുലിതാവസ്ഥയാണ്. അതായത് 518 നിലവിലെ മലപ്പുറം ജില്ലയിലൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന LPST ഒഴിവുകൾ എന്ന് പറയുന്നത്. എന്നാൽ ആയിരക്കണക്കിന് അധ്യാപക തസ്തികകൾ ആക്ച്വലി ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇതിലേക്ക് നിയമനം നടത്താൻ PSC പുറത്തിട്ടിരിക്കുന്നതാവട്ടെ 997 പേരുടെ മാത്രം മുഖ്യ പട്ടികയാണ്. മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു ഏറ്റക്കുറച്ചിലുകൾ ഇവിടെ കാണുന്നുണ്ട്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഉദ്യോഗാർത്ഥികൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ നമുക്കറിയാം LPSTയുടെ പരീക്ഷ നടന്നത് 2020 നവംബർ 24 മുൻ ലിസ്റ്റിൽ 118 ഒഴിവുകൾ മാത്രം റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ അഞ്ചിരട്ടിയിലധികം ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തി 983 പേരുടെ മുഖ്യ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. ഈ 2021 December 10 വരെ കാലാവധി ഉണ്ടായിട്ടും ഈ പട്ടിക പ്രസിദ്ധീകരിച്ച് 8 മാസത്തിനകം തീർന്നു. 1181 പേർക്കാണ് നിയമനം നൽകിയെന്നാണ് നമ്മുടെ വിവരാവകാശ രേഖകളൊക്കെ വ്യക്തമാക്കുന്നത്. എന്നാൽ ആയിരക്കണക്കിന് ഒഴിവുണ്ടായിട്ടും 997 പേരുടെ മാത്രം എന്താണ് വന്നിട്ടുള്ളത്, മുഖ്യ പട്ടികയാണ് ഇപ്പം പുറത്തിട്ടിരിക്കുന്നത്. റിപ്പോർട്ട് ചെയ്ത ഒഴിവിൻ്റെ, അതായത് 518 ഇപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ 3 മുതൽ 5 വരെ പേർ പട്ടികയിൽ ഉണ്ടാവണമെന്നാണ് യഥാർത്ഥത്തിലുള്ള ഒരു മാനദണ്ഡം. മുൻ റാങ്ക് പട്ടികയിൽ നിന്ന് നടത്തിയ നിയമന ശുപാർശകളുടെ എണ്ണവും പരിഗണിച്ചാണ് പട്ടിക തയ്യാറാക്കേണ്ടത്. നിലവിൽ മുഖ്യ പട്ടികയിലുള്ളവരിൽ പലരും നിശ്ചിത യോഗ്യതയില്ലാത്തവരും UP സ്കൂൾ ടീച്ചർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുമാണ്. ഇവരെ ഒഴിവാക്കുന്നതോടുകൂടി പട്ടിക വീണ്ടും അതെന്താവും, ചെറുതാകും. 3 കൊല്ലം വരെ കാലാവധി കിട്ടാറുള്ള ഈ റാങ്ക് ലിസ്റ്റ് 2 മാസത്തിനകം തീരാനാണ് സാധ്യത. മലപ്പുറം ജില്ലയിൽ 2 വർഷമായി സ്റ്റാഫ് ഫിക്സേഷൻ നടന്നിട്ടില്ല. റിട്ടയർമെൻറ്റ്, അന്തർജില്ലാ സ്ഥലം മാറ്റം, HM പ്രൊമോഷനുമായി 209 ഒഴിവുകൾ, അതുപോലെ 13541 കുട്ടികൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇതുമൂലമുണ്ടാകുന്ന ഒഴിവുകൾ കൂടി പരിഗണിച്ചാൽ ഈ അധ്യയന വർഷം കൂടാതെ തന്നെ 1000 അധ്യാപകരെ ജില്ലയിൽ ആവശ്യമാണ്. 7 ഒഴിവ് മാത്രം റിപ്പോർട്ട് ചെയ്ത കോട്ടയം ജില്ലയിൽ വരെ മുഖ്യ പട്ടികയിൽ 303 പേരുണ്ട്. പക്ഷേങ്കിൽ നമ്മളെ മലപ്പുറം ജില്ലയോട് ചെയ്തത് വളരെ വലിയൊരു അനീതി തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ 3 വർഷം വരെ കിട്ടുന്ന ലിസ്റ്റ് വെറും 6 മാസം കൊണ്ട് തീരുന്ന അവസ്ഥയാണ് കഴിഞ്ഞ ലിസ്റ്റിനൊക്കെ ഉണ്ടായത്. ഇപ്പം ഇറങ്ങുന്ന ലിസ്റ്റ് കേവലം 2 മാസം കൊണ്ട് തീരാൻ സാധ്യതയുണ്ട്. ഉദ്യോഗാർത്ഥികൾ ശരിക്കും ഒരു നോക്കുകുത്തികളും അതൊന്നും ഒരിക്കലും ഒരു ഉദ്യോഗാർത്ഥിക്കും സഹിക്കാൻ പറ്റില്ല അവരുടെ അങ്ങനെ വരുന്നൊരു അവസ്ഥ. ഏറ്റവും കൂടുതൽ ഒഴിവുകളും ഏറ്റവും കൂടുതൽ ആളുകൾ എക്സാം എഴുതുന്നത് മലപ്പുറത്താണ്. ഒഴിവുകൾ നികത്താൻ പര്യാപ്തമായ ഒരു LPSA അതുമാത്രമാണ് എല്ലാവരുടെയും ആവശ്യം. കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം. PSCയുടെ ഭാഗത്ത് നിന്നും നല്ലൊരു പ്രതികരണം, നല്ലൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.